സമുദായ രാഷ്ട്രീയത്തിനൊപ്പം വളരുകയും തളരുകയും ചെയ്തതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഏഴര പതിറ്റാണ്ടിൻ്റെ ചരിത്രം. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പതാകയേന്തി നിലയുറപ്പിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുകയും തിരിച്ചടികൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. 15% വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനത്തിൻ്റെയും പിന്തുണ പോലും ഈ പാർട്ടിക്ക് നേടാനായില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സംഘപരിവാർ രാഷ്ട്രീയം പിടിമുറുക്കുന്ന സംസ്ഥാനങ്ങളിൽ അരക്ഷിതബോധം പേർന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന് ആത്മവിശ്വാസം നൽകാനും ഈ പാർട്ടിക്കാകുന്നില്ല. ലീഗിൻ്റെ രൂപീകരണ സമ്മേളന വേദിയായ ചെന്നൈ രാജാജി ഹാളിൽ 75 വാർഷികം ആഘോഷിക്കുമ്പോൾ അഭിമുഖീകരിക്കുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളിയാണ്. കേരളവും തമിഴ്നാടും പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ലീഗിന് അല്പമെങ്കിലും സ്വാധീനമുറപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. സാമൂഹ്യനീതിയെ നിരാകരിക്കുന്ന യാഥാസ്ഥിതിക ചിന്തകൾ മാറ്റമില്ലാതെ പേർന്നു വന്നതാണ് ലീഗ് നേരിടുന്ന വലിയ വെല്ലുവിളി. സ്ത്രീ സമത്വം പോലുള്ള വിഷയങ്ങളിൽ അപരിഷ്കൃത ചിന്തയാണിപ്പോഴും. ഇതിനെതിരെ പുതുതലമുറ ഉയർത്തുന്ന ശബ്ദം അടിച്ചമർത്തുകയാണ് നേതൃത്വം. സ്ത്രീകൾക്ക് തുല്യതയില്ല, സാമൂഹ്യനീതിയാണ് വേണ്ടതെന്ന വിചിത്രവാദമാണ് ഇക്കഴിഞ്ഞ വനിതാ ദിനത്തിൽ പോലും ലീഗ് മുഖപത്രം മുന്നോട്ട് വെച്ചത്. തീവ്രവാദ സംഘടനകളിലേക്കുള്ള അണികളുടെ പോക്കിനെ പ്രതിരോധിക്കാനും ലീഗ് നേതൃത്വത്തിന് കഴിയുന്നില്ല. ന്യൂനപക്ഷങ്ങൾ രാജ്യത്താകെ വേട്ടയാടപ്പെടുമ്പോൾ ലീഗ് മൗനവ്രതത്തിലാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ നമുക്കറിയാം ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്ന ലീഗ് പുലർത്തിയ നിസ്സംഗത മറക്കാനാകാത്തതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ പോലും അന്ന് നിർത്താൻ കോൺഗ്രസ് മടിക്കുന്നു, അതിപ്പോഴും. ലീഗിൻ്റെ പതാക രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പോലും വിലക്കപ്പെടുന്നു. കോൺഗ്രസ് കൂടുതൽ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ലീഗിൻ്റെ നിലപാടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സമസ്ത സമീപകാലത്ത് ലീഗുമായി അകന്നു. അവർ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നത് ലീഗിനുണ്ടാകുന്ന അങ്കലാപ്പ് ചെറുതല്ല. പുതിയ സംസ്ഥാന നേതൃത്വം വരുമെന്ന പ്രഖ്യാപനം ജലരേഖയായി. പല ജില്ലയിലും വിഭാഗീയത കാരണം സമ്മേളനങ്ങൾ പോലും പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും പഴയ കുപ്പിയിൽ പഴയ വീഞ്ഞു തന്നെയാണ്.